നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാറ് KSRTC ബസ് തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ പോലീസ് അങ്ങനെ നിൽക്കുകയാണ്. ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കൺട്രോൾമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. മേയർക്കും MLAക്കുമെതിരെ കേസെടുക്കാത്തതിനാൽ തന്നെ ഇപ്പോഴിതാ ഈ യദു ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ മോശമായി പെരുമാറിയതിനാലാണ് മേയർ ഇടപെട്ടത് എന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുക തന്നെയാണ് യദു ചെയ്യുന്നത്. മേയർക്കും MLAക്കുമെതിരെ കേസെടുക്കാത്തതിന് എതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന KSRTC MD ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. മാത്രമല്ല ഗതാഗത മന്ത്രിയെ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യവും ചോദിച്ചിട്ടുണ്ട് യദു. യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട എന്നും താൽക്കാലത്തേക്ക് മാറ്റി നിർത്തണമെന്നാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് TDF KSRTC ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൺട്രോൾമെന്റ് സ്റ്റേഷനിലേക്കും മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം നഗരസഭയിലേക്കും മാർച്ച് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കൺട്രോൾമെന്റ് പോലീസ് ഇതുവരെ കേസെടുക്കാത്ത സാഹചര്യത്തിലാണിത്. മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നായിരുന്നു പോലീസിന്റെ ന്യായം. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന KSRTC MD ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. യദുവിനെ പൂർണ്ണമായും ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതില്ല എന്ന് തന്നെയാണ് KSRTC നിലവിലെ തീരുമാനം. എന്തായാലും മന്ത്രിയെ നേരിട്ട് കണ്ട് തന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് യദു ഇന്ന് മന്ത്രിയെ കാണുന്നത്. ഹൈക്കോടതിയിലേക്ക് യദു പോവുകയാണ്. ഹൈക്കോടതിയിൽ നിന്നെങ്കിലും തനിക്ക് നീതി കിട്ടും എന്ന ഉറച്ച വിശ്വാസം യദുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. എന്നാലും നിലവിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരുപറ്റം ആളുകൾ. ഈ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തത്, ആ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചാണ് മനുഷ്യാവകാശ കമ്മീഷനെ ഇപ്പോൾ സമീപിക്കാൻ പോകുന്നത്. ഹൈക്കോടതിയിൽ പോയാൽ തനിക്ക് പൂർണ്ണമായും ന്യായം ലഭിക്കും എന്ന് തന്നെയാണ് യദു പറയുന്നത്. അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ യദു പറഞ്ഞത് 2017 തന്റെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് അവർ പൊക്കിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ. എന്നാൽ അന്ന് കേസ് ഉണ്ടായിരുന്നു, പക്ഷെ കോടതിയിൽ അന്നും ഞാൻ ന്യായത്തിന്റെ വഴി സ്വീകരിച്ച നിയമത്തിന്റെ വഴി സ്വീകരിച്ച നിയമത്തെ പൂർണ്ണമായി വിശ്വസിച്ച് കോടതിയിലേക്ക് പോയി. എന്നാൽ താൻ കുറ്റക്കാരനല്ല എന്ന് കോടതി കാണുകയും ആ കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് അപ്പോൾ അവരുടെ വിജയത്തിന് വേണ്ടി, അവരുടെ വാദം ജയിക്കാൻ വേണ്ടി ഇതാ വീണ്ടും പഴയ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. എന്തായാലും ആ ഒരു കേസ് നിലനിൽക്കില്ല, അല്ലെങ്കിൽ ആ ഒരു വാദം പൂർണ്ണമായി പൊളിയും. അന്ന് ഞാൻ എങ്ങനെയാണോ നിയമം വഴി എന്റെ സത്യസന്ധത മുന്നിലേക്ക് കൊണ്ടുവന്നത്, അതേ രീതിയിൽ തന്നെ ഞാൻ ഇന്നും എന്റെ സത്യസന്ധത കൊണ്ടുവരും. നിയമത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് നീതി ലഭിക്കും, ഹൈക്കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് യദു പറയുന്നത്. തീർച്ചയായും ഇവിടുത്തെ സാധാരണക്കാർ ഒന്നടങ്കം യദുവിനോടൊപ്പം ഒപ്പമുണ്ട്. ഹൈക്കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഒന്നടങ്കം ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നടങ്കം കരുതുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ പോട്ടെ, എന്തായിരിക്കും തുടർ നടപടി എന്ന് കണ്ടറിയാം.